പിന്നെ ഇനിയുള്ളത് നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ ആണ്. ഹെയർ എക്സ്റ്റൻഷൻ എല്ലാവർക്കും അറിയാം, നമ്മുടെ മൈക്രോ റിംഗ് ഹെയർ എക്സ്റ്റൻഷൻ ആണ്. പക്ഷെ പലരും മൈക്രോ റിംഗ് എക്സ്റ്റൻഷൻ പറഞ്ഞ് കണ്ടത് എനിക്ക് അറിയില്ല, ഏത് ടൈപ്പ് എക്സ്റ്റൻഷൻ ആണ്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് നമ്മുടെ സർവീസിനെയും അത് തന്നെയാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പലരും. മൈക്രോ റിംഗ് എക്സ്റ്റൻഷൻ ആണ് നമുക്ക് കുറേ നാൾ നമ്മുടെ ഹെയർ ക്യാരി ചെയ്യാനും നമുക്ക് നമ്മുടെ മുടിക്കൊരു ഡാമേജ് ഇല്ലാത്ത രീതിയിലൊരു സർവീസ് എന്ന് വെച്ചാൽ മൈക്രോ റിംഗ് എക്സ്റ്റൻഷൻ തന്നെയാണ്. അപ്പോൾ ബ്രൈഡ്സൊക്കെ ആണെങ്കിൽ തീരെ മുടിയില്ലാത്ത കുട്ടികളൊക്കെ വരാറുണ്ട്. അവരപ്പം ആ സമയത്ത് വെഡിങ്ങിൻ്റെ ടൈമിൽ അവർക്ക് ചിലർ വിഗ്ഗൊക്കെ വെക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അവർ പുതിയ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ വിഗ് എപ്പോഴും ക്ലിപ്പൊക്കെ ആണെങ്കിൽ ഇത് മാറ്റി അഴിക്കുകയൊക്കെ ചെയ്യണമെന്ന് നല്ല രീതിയിലൊരു സ്റ്റൈൽ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് മൈക്രോ റിംഗ് എക്സ്റ്റൻഷൻ, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് എക്സ്റ്റൻഷൻ ഉണ്ട് നമുക്കിവിടെ, നാനോ റിംഗ് എക്സ്റ്റൻഷൻ. തീരെ ഫൈൻ ഹെയർ ആയിട്ടുള്ളവർക്കൊക്കെ ബ്രൈഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് നാനോ റിംഗ് എക്സ്റ്റൻഷൻ ചെയ്യാം. അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പക്ഷെ ഇതൊക്കെ നമുക്ക് ബ്രൈഡ്സിന് ചെയ്യാൻ പറ്റിയ സർവീസുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഹെയർ എക്സ്റ്റൻഷൻ, ഇപ്പോൾ ഹെയറിൻ്റെ റിജുനേഷൻ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും നമുക്ക് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സർവീസുകൾ, അതായത് മൈക്രോ ബ്ലേഡിങ്, സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ്, ഡാർക്ക് ലിപ്പ് കറക്ഷൻ, പെർമനൻ്റ് ഐനെയിൽ, പിന്നെ അതിനേക്കാൾ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ ഐ ലാഷസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഐ ലാഷസ് ബ്രൈഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഐ ലാഷ് എക്സ്റ്റൻഷൻ. അപ്പം ഒരു വെഡിങ്ങിൻ്റെ ഡേയിൽ, വെഡിങ്ങിൻ്റെ ഡേ അല്ലെങ്കിൽ വെഡിങ്ങിൻ്റെ ഒരാഴ്ച മുന്നേ വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ലാഷ് എക്സ്റ്റൻഷൻ കൂടെ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഇത്രയും സർവീസുകൾ, ഐ ലാഷ് എക്സ്റ്റൻഷൻ എന്താണ് ഞാൻ ഒരു മുന്നേ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാത്തവർ വേണമെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്ത് കാണുക. അപ്പോൾ ഇത്രയും സർവീസുകൾ നമുക്കിവിടെ ബ്രൈഡൽ പാക്കേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ വെഡിങ്ങിന് തയ്യാറായിരിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ സർവീസിൻ്റെ ഡ്യൂറേഷനിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ട് വരിക, വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുക. ബ്രൈഡൽ പാക്കേജിന് നമ്മൾ പ്രത്യേക സ്പെഷ്യൽ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുമ്പം, വിളിച്ച് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം അവർ പറഞ്ഞു തരും. അപ്പം ബ്രൈഡ്സായാലും ഗ്രൂം ആയാലും, ബ്രൈഡിനും ഗ്രൂമിനും പറ്റിയ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുക. എൻക്വയറിക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ ഈ വീഡിയോയിൽ താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.